സെൽഫ് ലവ്. അതിന് നമുക്ക് അയക്കുന്നവര് മൊത്തം പ്രപ്പോസ് ചെയ്യുന്നില്ലല്ലോ. ഈ ട്രോൾസും കാര്യങ്ങളൊക്കെ ആദ്യം കിട്ടി തുടങ്ങുമ്പോൾ ഭയങ്കര സങ്കടം വേണം. എന്തിനാണ് വെറുതെ ഇതൊക്കെ തുടങ്ങിയത്? എനിക്ക് ട്രോൾസ് സത്യം പറഞ്ഞ ഇഷ്ടമാട്ടോ. അമ്മ മരുന്ന് വായിക്കും, അമ്മ മരുന്ന് വായിക്കും, എല്ലാരും എന്റെ കമന്റ്സ് വായിക്കും. ഞാനും മോളും കൂടി കാണുമ്പോ ഭയങ്കര സന്തോഷം കിട്ടാറുണ്ട്. എന്റെ ചേട്ടൻ പറഞ്ഞൊരു വ്യക്തി വെറൈറ്റി മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം രാഹുൽ ശീലാരാജ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നു മോഡൽസും ഇൻഫ്ലുവൻസസുമായ ജസ്നയെയും ദേവൽ കുഞ്ചിനെയും. എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? എന്താ ചെയ്യുന്നത് രണ്ടുപേരും? ഞാൻ ബികോം ഫൈനൽ ഇയർ ആണ്. ഒരു സെം കൂടെ എഴുതാണ്ട്. ഞാൻ ഇപ്പോ പ്ലസ് ടു കഴിയാനായിട്ട് പ്രാക്ടിക്കൽ എക്സാംസ് ബാക്കിയുണ്ട്. ഒഴിവ് സമയം എങ്ങനെയാണ്? ആരെന്തെങ്കിലും ഞാൻ നെറ്റ്ഫ്ലിക്സും കണ്ടക്ട് ഇരിക്കും. ഓക്കേ. മൂവി ആണ്, റീൽസ് എടുക്കും, യൂട്യൂബ് വീഡിയോ ചെയ്യും. ഓക്കേ. മൂവീസ് ഇഷ്ടപ്പെട്ട നടന ഓരോ ലാംഗ്വേജസിലും ഓരോ എന്റെ ഫോണില് യൂട്യൂബ് എനിക്ക് യൂസ് ചെയ്യാറുണ്ട്. മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞത് മൂന്നാഴ്ച ആയിട്ടുള്ളൂ. ഞാൻ മൂന്നാഴ്ച ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്. സിംഗിൾ ആണെന്ന് പറയാൻ പാടില്ല. നമ്മളെപ്പോഴും നമ്മളോട് ജസ്റ്റ് ജയദീഷ് അങ്ങനെയാണ് ഞാൻ. We should be committed to ourselves. Self-love. ഞാൻ എല്ലാം കൂടുതൽ സ്മരണ സെൽഫ് ലവ് മെസ്സേജ് റിക്വസ്റ്റ് ആണോ ചോദിക്കുന്നത്? അതിന് നമുക്ക് അയക്കുന്നവര് മൊത്തം പ്രപ്പോസ് ചെയ്യുന്നില്ലല്ലോ. ഈ മെസ്സേജ് ആയിട്ട് ഇടയ്ക്ക് ആൾക്കാർ അയക്കാറുണ്ട്. കൂടുതലും കൊളാബറേഷൻസിനാണ് മെസ്സേജ് അയക്കാറ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഐ മീൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഒരു മൊമെന്റ് എത്തിയിട്ട് ഒരുപാട് ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഒരു നമുക്ക് തോന്നില്ലേ നിർത്തിപ്പോയാ? എനിക്ക് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നും ഇല്ല. ഈ ട്രോൾസും കാര്യങ്ങളൊക്കെ ആദ്യമൊക്കെ കിട്ടി തുടങ്ങുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. എന്തിനാണ് വെറുതെ ഇതൊക്കെ തുടങ്ങിയത്? ഞാൻ പബ്ലിക്കിനെ ഫേസ് ചെയ്യാനൊക്കെ ഭയങ്കര മടി, അങ്ങനെയൊക്കെ. പിന്നെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ എല്ലാവരും നമ്മളിപ്പോൾ ഇടുന്ന ഓരോ വീഡിയോനെ ബേസ് ചെയ്തിട്ടാണ് ഇവർ നമ്മളെ ക്യാരക്ടർ വരെ ഡിസൈഡ് ചെയ്യുന്നത്. അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് ഉള്ളത്. ഇപ്പൊ നമ്മളിപ്പോ ഭയങ്കര ജഡ്ജ്മെന്റൽ ആയിട്ടൊക്കെ തോന്നി. അതുകൊണ്ട് നമ്മൾ അവരെ നോക്കി നടക്കണ്ടല്ലോ എന്ന് തോന്നിയപ്പോ പിന്നെ ഇങ്ങനെ ആശ്ചര്യപ്പെട്ടു. ഇപ്പോ ആക്ച്വലി ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് ഇങ്ങനെ വീട്ടിലേ ഇരുന്നിട്ട് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആ. അപ്പൊ എല്ലാം കൂടെ ഇങ്ങനെ നിർത്തിയിട്ട് അങ്ങനെയൊക്കെ ഭയങ്കര മടുപ്പാണ്. വേറെ കുഴപ്പമില്ല. ഞാൻ റിഗ്രറ്റ് ചെയ്യാ, എനിക്ക് ട്രോൾസ് സത്യം പറഞ്ഞ ഇഷ്ടാട്ടോ. ഞാൻ തന്നെ അവർക്ക് സ്റ്റോറി ഇട്ട് കൊടുക്കും, ഞാൻ തന്നെ അവർക്ക് പ്രൊമോഷൻ കൊടുക്കും. എനിക്ക് ട്രോള് ഭയങ്കര ഇഷ്ടാ, എനിക്ക് വന്നിട്ടില്ല. പക്ഷെ വൾഗറായിട്ട് ചിലവർ ട്രോൾ ചെയ്യാറുള്ളപ്പോ ഞാൻ അവരോട് തന്നെ പറയാറുണ്ട്. വീട്ടിലും ആൾക്കാർ മോശമായിട്ട് തന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറയാറുണ്ട്. ഓപ്പണായിട്ട് തന്നെ ഞാൻ അവർക്ക് തന്നെ പേഴ്സണലി മെസ്സേജ് ഇടും, അല്ലാണ്ട് സ്റ്റോറി ഇട്ട് സംഭവം ആക്കില്ല. പേഴ്സണലി മെസ്സേജ് അയച്ച് പറയും ഈ ട്രോൾ ഈ ഭാഗം ഇങ്ങനെ കാണിച്ചത് എനിക്ക് ഇഷ്ടമായിട്ട് എന്ന് പറയും. ഞാൻ നമ്മളെ കുറ്റം പറയുന്നതായിരിക്കില്ല, കുറച്ച് വൾഗറായിട്ട് കാണിക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ പറയുള്ളൂ. ഇവിടെയൊക്കെ ഉണ്ടല്ലോ, ഇവിടെ എല്ലാരും കമന്റ്സ് ഇരുന്ന് വായിക്കും. അമ്മ ഇരുന്ന് വായിക്കും, അമ്മ മരുന്ന് വായിക്കും, എല്ലാരും എന്റെ കമന്റ്സ് വായിക്കും. അപ്പൊ അവരങ്ങനെ പറയും, ഇവരാണ്ടോ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? പക്ഷെ എന്താ ആൾക്കാർ ഇങ്ങനെ, അവർക്ക് വിഷമമാവും. പക്ഷെ എനിക്ക് ഞാൻ കമന്റ് സെക്ഷൻ നോക്കാറില്ല. അപ്പൊ എന്താ പറയാ, കമന്റ് സെക്ഷൻ നെഗറ്റീവ് കമന്റ്സ് വരുന്ന അങ്ങനെ അധികം എഫക്ട് ചെയ്യാറില്ല. ആദ്യം എഫക്ട് ചെയ്യാറുണ്ട്, ആക്റ്റീവ് ആയിരുന്ന ആദ്യത്തെ ടൈമിൽ. ഉദ്ദേശിക്കുന്നത് ചിലപ്പോ എൻകറേജ്മെന്റ് മാത്രമായിരിക്കും. അപ്പൊ കിട്ടുമ്പോ പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ കമന്റ്സ് ആകെ മൊത്തം ആദ്യം ഒരു നല്ല ഹൈക്വാളിറ്റി, പിന്നെ പെട്ടെന്ന് നെഗറ്റീവ് വരുമ്പോൾ ഫീൽ ആവും. ആദ്യം മുതലേ നിങ്ങളുടെ എല്ലാവരുടെയും വീഡിയോസ്
നിങ്ങള് ഭയങ്കര സപ്പോർട്ടീവാണ്, നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ജയിച്ചു പോണു. ഞാന് ഒന്നല്ലാത്ത ടൈം ഡബ് സ്മാഷ് വേറെ ഒന്നും സ്റ്റാർട്ട് ചെയ്യണതിന്റെ മുമ്പുള്ള ടൈം തൊട്ടിട്ട് ഞാൻ ചുമ്മാ ചുമ്മാ ചെറിയ ഡബ് സ്മാഷസ് ചെയ്യുന്നത് അതിൽ സെലക്ട് ചെയ്തിട്ട് വെറൈറ്റി മീഡിയ അന്ന് പ്രൊമോട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വളരെയധികം അടുപ്പമുള്ള ഒരു മീഡിയയാണ്. അതുപോലെ ഈ ഇൻഫ്ലുവൻസേഴ്സിന് മാത്രമല്ല ഒരുപാട് മേഖലയിലുള്ള ആൾക്കാരെയും പ്രൊമോട്ട് ചെയ്യുന്നു. അവരുടെ പ്രൊഫൈൽ നോക്കിയാൽ അത് ഭയങ്കര മിസ്സിലേനിയസ് ആണ്. ഒരുപാട് കണ്ടന്റ് ഉണ്ടാവും പ്രൊഫൈലിൽ. ഒരുപാട് താങ്ക്ഫുൾ ആണ് വെറൈറ്റി മീഡിയയുടെ അന്ന് തൊട്ട് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഭയങ്കര സപ്പോർട്ടീവാണ്, അതുകൊണ്ട് ഞാൻ പറയും നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. നമ്മള് നെഗറ്റീവ് കമന്റ്സ് പോസിറ്റീവ് കമന്റ്സ് ഒക്കെ എല്ലാവിടെ നിന്നും വരാറുണ്ട്. പക്ഷെ നമ്മള് ഓർത്തിരിക്കുന്ന ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് കമന്റ് എന്താ? ശരി കൊള്ളാം, കാണാൻ കൊള്ളാം, അങ്ങനെയൊക്കെ വരുന്നുണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പിന്നെ എന്താണ്, എനിക്ക് ഇത് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടാ. ചില ആൾക്കാർ നമുക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടായാലും പറയാറുണ്ട് വീഡിയോസ് ഞാനും മോളും കൂടിയിട്ട് കാണാറ്, കാണുമ്പോ ഭയങ്കര സന്തോഷം കിട്ടാറുണ്ട്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. എന്റെ ഫാമിലി വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എല്ലാവരും പറയും അച്ഛനും അമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആണല്ലോ. അങ്ങനെ വരുമ്പോ വീട്ടുകാരെ ഇൻവോൾവ് ചെയ്യുന്ന കാണുമ്പോ എല്ലാവർക്കും ബാഡ് ആയിട്ടൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കാണുമ്പോ ഭയങ്കര സന്തോഷം. പിന്നെ കുറെ മെസ്സേജ് നമ്മുടെ വീഡിയോ കാണുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. അവർക്ക് സങ്കടത്തിലിരിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് അവരൊന്നും ഒന്ന് ഓക്കെ ആവണേ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. നെഗറ്റീവ് കമന്റ്സ് ഒരുപാട് നിങ്ങൾക്ക് വരുന്നുണ്ടോ? സോ ഹൗ ആർ യു ഡീലിംഗ് വിത്ത് ഇറ്റ്? ഭയങ്കര വൾഗറായിട്ട് കമന്റ്സ് ചെയ്യുന്ന കുറേ പേരുണ്ട്. അപ്പൊ ഞാനൊക്കെ ക്ഷമിക്കും, ഞാൻ അതൊരു ഡിലീറ്റ് ചെയ്യും. ജസ്റ്റ് റിയാക്ട് ചെയ്യാൻ നിൽക്കണ്ട, റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ കമന്റ്സ് വരിക എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് കളയും. എന്നിട്ടും ഇങ്ങനെ ഇങ്ങനെ പ്രാങ്ക് ആക്കുമ്പോൾ ഞാൻ ഇഗ്നോർ ചെയ്യും. പിന്നെ എന്താ പറയാ, ഇപ്പൊ നമ്മള് ചെയ്യുന്നതിൽ കറക്ഷൻ ആണെങ്കിൽ കുറച്ചുകൂടെ നന്നാക്കാം. നേരത്തെ പോലെയല്ല അങ്ങനെയൊക്കെ പറയുമ്പോ അതിലത്തെ ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ മാതിരി വൾഗർ ആയിട്ടുള്ള കമന്റ്സ് ആണെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്യും മാക്സിമം, അല്ലെങ്കിൽ അതിന്റെ താഴെ റിപ്ലൈസ് പറയണമെന്നാണ് നോക്കും. മോസ്റ്റ്ലി അങ്ങനത്തെ കമന്റ്സ് ഇടുക, ഫേക്ക് അക്കൗണ്ട്സ് ആണ്. അപ്പോ സാധാരണ പ്രൊഫൈൽ പിക്ചർ ഉണ്ടാവാറില്ല. അപ്പൊ ഇങ്ങനെ ഒരു എന്തോ ഒരു വർഗർ കമന്റ് ഇട്ടു. അപ്പൊ ഞാനല്ല, എനിക്ക് എന്തോ ഫീൽ ആയി. അപ്പൊ അമ്മ റിപ്ലൈ ചെയ്തിട്ട് വെച്ചു, ഞങ്ങള് സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അടുത്ത് തെറി വിളിച്ചിട്ട് ചെക്കനെ അറസ്റ്റ് ചെയ്തില്ലേ. അപ്പൊ ആ വീഡിയോ അയച്ചു കൊടുത്തിട്ട് അമ്മ അമ്മയുടെ ഫോണിൽ ഞാൻ പറഞ്ഞു ഇതുപോലെ പോവാട്ടാന്ന് പറഞ്ഞേ. അപ്പൊ ആ ചെക്ക് ആക്ച്വലി അത് പോയ തന്നെയാണ്. ആള് കുറച്ച് സൗണ്ട് ഒക്കെ കേറ്റി പിടിച്ചിട്ട് അത് ഞാൻ അവളുടെ അച്ഛനോട് ക്ഷമിക്കണം, ഫോൺ ഹാക്ക് ആയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കേട്ടിട്ടുണ്ട്. സിനിമയിലേക്ക് അവസരം വന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഓ താല്പര്യമില്ല, സിനിമ താല്പര്യമില്ല. ഓക്കെ, കൃഷ്ണക്ക് താല്പര്യമില്ല. സോ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അതായത് ജസ്നയുടെ മുമ്പിലും ഡേവിഡ് കുഞ്ഞുവിന്റെ മുമ്പിലും ഇപ്പോഴും അത്ഭുത വിളക്കുന്ന ഒരു ഭൂതം വന്നു എന്ന് കരുതാം. ഓക്കെ, എന്നിട്ട് ആ ഭൂതം നിങ്ങളോട് ചോദിക്കുകയാണ്, ആൺകുട്ടികളിൽ നിന്നും എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഐ മീൻ അവരുടെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണ് അവരിൽ നിന്നും എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഭൂതത്തിനോട് എന്ത് ഉത്തരം പറയും? അവര് ഭയങ്കര ടോളറൻസ് ഉള്ള ആൾക്കാരാ, ഭയങ്കര ടോളറൻസ്. അവര് എന്ത് പോയാലും ക്ഷമ പറഞ്ഞ ഭയങ്കര ക്ഷമയുള്ള കൂട്ടത്തിലാണ് എനിക്ക്. എനിക്ക് തോന്നിയിട്ടുള്ള ക്ഷമ അടുത്തുകൂടെ പോയിക്കാണ് വോയിസിന് ഇഷ്ടമാണ്. എന്റെ പൊണ്ണുണ്ടാവേ, ആ ഭൂതം നിക്കാൻ നേരില്ല.
അപ്പൊ അതാണ് വേണ്ടത് ആണുങ്ങളിൽ നിന്നുള്ള ഒരു ക്വാളിറ്റി ആണ് കുഞ്ഞുസിന്. അപ്പോ ക്ഷമയാണ് വേണ്ടത്, ക്ഷമയാണ് എന്റെ ക്ഷമ. ഓക്കെ അങ്ങനെ അവള് പറഞ്ഞ കോപ്പടിക്കാനാണെങ്കിൽ എന്റെ ചേട്ടൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ട് ഇവിടെ മുമ്പേ ടോളറൻസ് കൂടെ പോയിട്ട് ഇത്ര നേരം ഞങ്ങളോട് സഹകരിച്ച ജയദീഷ്മ നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച് ഗൈസ്. പ്ലീസ് നിങ്ങളെ കാരണം ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ പേര് രണ്ട് മൂന്ന് ആൾക്കാർ ആരെയും തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. സോ കീപ് സപ്പോർട്ടിങ്. ഞാൻ ഈ ഇന്റർവ്യൂ കാണുന്നു. ഞങ്ങൾ എന്തൊക്കെയോ കാട്ടിയൊന്നും വലിയ വീഡിയോ ഒന്നും ഇല്ല, പക്ഷേ വി റിയലി എൻജോയ്ഡ് ഇറ്റ്. വി ലിവ്ഡ് ഇറ്റ് ദ മൊമെന്റ്. Thank you so much, guys. Bye-bye. Bye.